മുആദ് ബിൻ ജബല റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലയളവിൽ തന്നെ യമനിലേക്ക് പറഞ്ഞുവിടുകയാണ്, ദീനീ ദഅവത്തിന് വേണ്ടി നീ ചെന്നുകൊണ്ടവരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കണേ, അവർ മുസ്ലിമായി കഴിഞ്ഞാൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിസ്കാരം തുടങ്ങിയാൽ അവരോട് സക്കാത്ത് കൊണ്ട് പറയണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞുവിടാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകാൻ മടിയാണ്. എന്താ പോവാത്ത? നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തങ്ങളെ ഒഴിവാക്കിയിട്ട് ഞാൻ അവിടേക്ക് പോവാന്ന് പറയുന്നത് എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. കാരണം തങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്, തങ്ങളോടൊപ്പം ഉള്ള ജുമായും ജമാഅത്തും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. നബി തങ്ങളുടെ കാലയളവിലാണെന്ന് ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്യം ഇന്നും ആലിമീങ്ങൾ അവരുടെ വാദുകളിൽ കൊണ്ടുവരുന്ന വചനമാണ്, ഇന്നും മുതഅല്ലിമീങ്ങൾ വാദ് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൊണ്ടുവരുന്ന വാക്യമാണ്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, മുആദേ നീ മുഖേനയങ്ങാനും പുണ്യമാക്കപ്പെട്ടതാകുന്ന ഇസ്ലാം മതത്തിലേക്ക് യമനിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഏറ്റവും വലുത് അതാണ് അതാണ് എന്ന് ഹബീബുനാ ശഫിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കരണീയമായത് നന്മയാകുന്നത് ഏതെന്നറിയുമോ? നീ മുഖേന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരലാണ്, ഹിദായത്ത് സിദ്ധിക്കലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നും ആലിമീങ്ങൾ വാഴ്ന്നു പറയാൻ മനസ്സ് കൊതിക്കുന്നത് ആ ഒരൊറ്റ വാക്ക് കേട്ടിട്ടാണ്. കാരണം ഈ സദസ്സിൽ നിന്ന് ഒരാളെങ്കിലും വന്നായാൽ അൽഹംദുലില്ലാ, നമ്മൾ കൃതജ്ഞരായി. ഈ സദസ് വിജയിച്ചു, അബ്ദുൽ നാസർ മാദി ഉസ്താദിന്റെ നിയ്യത്ത് ഹാസിലായി, വന്നിരാകുന്ന ഷാഫി ഉസ്താദിന്റെയും മുജീബ് ഉസ്താദിന്റെയും ഷാജഹാൻ സഹോദരന്റെയും ഇവിടെയുള്ളതാകുന്ന ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ഉലമാക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഏറ്റവും വലിയ സന്തോഷമായി. ഒരാൾ നന്നായാൽ മതി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുആദ് റളിയല്ലാഹുവിന്റെ ആ വാക്ക് കേട്ടുകൊണ്ട് പോകാൻ തയ്യാറായി. നിബിദങ്ങൾ ജീവിച്ചിരുന്ന കാലയളവിൽ നിന്ന് വന്നിരാകുന്ന ഷെയ്ഖുന ഖാലിദ് ഉസ്താദ് നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കുമാറാവട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ധാരാളം ആത്മീയമായ മദ്രസകൾക്ക് സ്ഥിരമായി നേതൃത്വം വഹിക്കുന്ന വന്നിരാകുന്ന ഉസ്താദ് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അകക്കണ്ണുകൊണ്ട് ഈ മദ്രസ നിയന്ത്രിക്കാൻ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. മുആദ് റളിയല്ലാഹുവിനോട് നബിതങ്ങൾ ചോദിച്ചു, മുആദ് നീ അവിടെ എത്തിയാൽ എന്തുകൊണ്ടായിരിക്കും നീ ജനങ്ങളെ വിധിക്കുക, അവർക്ക് പറഞ്ഞുകൊടുക്കുക മസലകൾ ഏതനുസരിച്ചായിരിക്കും? ബികിതാബില്ല, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടായിരിക്കും. ഫൈലം തജിദ്, നീ ഏതെങ്കിലും ഒരു മസലകൾ അവിടെ കൃത്യമായി ഖുർആനിൽ നീ അടയാളപ്പെടുത്തി കണ്ടില്ല എങ്കിലോ ഫബി സുന്നത്തി റസൂലില്ല, എന്റെ കരളിന്റെ കഷ്ണമാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ടായിരിക്കും ഞാൻ ജനങ്ങൾക്ക് വിധി നടപ്പിലാക്കുക, കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, അങ്ങനെയായിരിക്കും. ഫൈലം തജിദ് ബിസുന്നത്തി റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്തുകളിലും നീ ആ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ, ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ നിനക്ക് വിധി നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലോ, അദ്ദേഹം പറഞ്ഞു, അജിതഹിദു ബിറഈ, എന്റേതാകുന്ന ബുദ്ധി കൊണ്ട് ഞാൻ നല്ലതുപോലെ അതിൽ ഇജ്തിഹാദ് ചെയ്ത് നല്ല ഒരു മാന്യമായ തീരുമാനത്തിൽ കൈക്കൊള്ളുമെന്ന് സ്വഹാബിയായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദി വഫഖ റസൂല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യുഹിബ്ബുഹു വയർളി. അല്ലാഹുവിനാണ് സർവസ്തുതിയും
അവന്റെ ദൂതന്റെ ദൂതനായി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇസ്ലാമിന്റെ സമർപ്പണത്തിന് വേണ്ടി, ഇസ്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, പുണ്യമാക്കപ്പെട്ടതാകുന്ന ഇസ്ലാമിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോകുന്നതായ വ്യക്തി, അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തതാകുന്ന അവസരവും സൗഭാഗ്യവും എത്ര വലുതാണ്! റബ്ബിന്റെ സംതൃപ്തി അനുസരിച്ച് വിധിക്കുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അല്ലാഹുവിനാണ് സർവസ്തുതിയമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ യമനിൽ പോയി പഠിച്ചു വെക്കണം സഹോദരങ്ങളെ. ഇസ്ലാമിലെ ആദ്യത്തെ ഗവർണറാണ് മഹാനായ സയ്യിദുന മുആദ് ബിൻ ജബലിൻ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗലാ മുആദ് ലഹലക ഉമർ. ബഹുമാനപ്പെട്ടതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ചില മസലകളിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെതാകുന്ന അടയാളപ്പെടുത്തിയ മനോഹരമാക്കപ്പെട്ടതാകുന്ന ചില സംസാരങ്ങൾ എന്റെ ദീനി ദാവത്തിനില്ലായിരുന്നുവെങ്കിൽ, എന്റെ ദീനി സമർപ്പണ ഗോതയിലില്ലായിരുന്നുവെങ്കിൽ, ലഹലക ഉമറു, ഈ ഉമർ നശിച്ചു പോയേനെ എന്ന് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ വരെ ആര് കൊടുത്തിട്ടുണ്ട്? മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൈപ്പറ്റിയിട്ടുണ്ട് എന്നർത്ഥം. അത്രയേറെ തന്റെ കൂട്ടുകാരിൽ ഏറ്റവും സ്ഥാനം നൽകപ്പെട്ട വ്യക്തിയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിലേക്കും ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിലേക്കും രണ്ടുപേരുടെ അടുക്കലേക്കും ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലയളവിൽ തന്നെ അദ്ദേഹം 400 സ്വർണ നാണയം കൊടുത്തുവിട്ടു. സ്വർണ നാണയമാണ്, സ്വർണം കൊടുത്തുവിട്ട വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ ഇത് വാങ്ങിയിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കണം. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോ ഈ 400 സ്വർണ നാണയം കൂടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അവിടെയുള്ള ജോലിക്കാരിയാകുന്ന സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ ഇത്ര ശതമാനം ഇന്നർക്ക് കൊടുക്ക്, ഇത്ര ശതമാനം ഇന്നർക്ക് കൊടുക്ക്. ഇവര് ചെയ്യുന്നതാണ് മൊത്തം സ്വതക്ക, വേറൊന്നുമില്ല, കയ്യിലൊന്നും വെക്കുന്നില്ല, ഒരല്പം പോലുമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവകൻ ചെന്ന് പറഞ്ഞു, 400 സ്വർണ നാണയം രണ്ടുപേർക്കും നൽകി, 800 മൊത്തത്തിൽ നൽകിയത് കൊടുത്തിട്ടും അത് പരിപൂർണമായി ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അത് കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞപ്പോ ഫബകാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് ഇത്ര നല്ല മനോഹരമായ കൂട്ടുകാരെ സമ്മാനിച്ച അല്ലാഹുവിനെ സർവസ്തുതിയെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിനെ കരയാണ്. അപ്പോ സാലിഹികളായ കൂട്ടുകാർ, ദുനിയാവിനോട് യാതൊരു താല്പര്യമില്ല, ദുനിയാവിനോടൊരു മഹത്വമില്ല, ദുനിയാവിനോടൊരു താല്പര്യവുമില്ല, സുഹൃതാണ്, പരിത്യാഗമാണ്, ആഹാരം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹികളാണ്. പഠിച്ചു വെക്കണം, മരണത്തെ കൊതിച്ച് നിലകൊണ്ട വ്യക്തിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോ ബഹുമാനപ്പെട്ടവർ നല്ലതുപോലെ കുളിച്ച് വധുവെടുത്തുകൊണ്ട് കിബില കവിയുമായി കടക്കുകയാണ്. എന്നിട്ട് അവിടെ കടന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മാ, രണ്ട് കൈകളും ആകാശത്തിന്റെ ദിവനായ പടച്ചിറപ്പിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമൂ അന്നീലം ഉഹിബ്ബ ദുനിയാ വതൂലൽ ബഖാ. അല്ലാഹുവേ പടച്ചിറപ്പേ, ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഈ പാവപ്പെട്ട മുആദിനില്ല. അല്ലാ, നിനക്കതറിയാമല്ല അല്ലാ, എന്റെ കൈകളിലേക്ക് കിട്ടിയതാകുന്ന സ്വർണ നാണയം മുഴുവനും പരിപൂർണമായി പാവപ്പെട്ടവർക്ക് കൊടുത്തവനാണ് ഞാൻ. യമനിലേക്ക് ഇസ്ലാമികമാകുന്ന ദീനീ ദാവത്തിന് വേണ്ടി പോയി, അവിടെയുള്ള പണക്കാരുടെ കൈകളിൽ നിന്ന് സമ്പത്ത് പിടിച്ചു വാങ്ങിയിട്ട് സകാത്ത് പിടിച്ചു വാങ്ങി പാവപ്പെട്ടവന് കൊടുത്തതാകുന്ന വ്യക്തിയാണ്. അവസാനം നാട്ടിലുള്ളതാകുന്ന സർവ പാവപ്പെട്ടവരുടെയും പട്ടിണി മാറി അവർ മുഴുവനും പണക്കാരായി തീർന്നപ്പോ ആ സ്വർണവും മുഴുവനും കൊണ്ടുവന്ന് മദീനയിലേക്ക് കൊണ്ടുവന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സകാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിലുള്ളവർക്ക്, അവിടെ കൊടുക്കാതെ എന്തിനു നീ ഇവിടെ കൊണ്ടുവന്നു എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരൊറ്റ പാവപ്പെട്ടവൻ പോലും ഇനി യമനിലില്ല, എല്ലാ പാവപ്പെട്ടവന്റെയും പട്ടിണി മാറിയിട്ടുണ്ട് സകാത്ത് സിസ്റ്റമായതിന്റെ പേരിൽ എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. അത്രയേറെ സിസ്റ്റമാറ്റിക്കായി സകാത്തിന്റെ വിതരണം നടത്തിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു അടുത്ത് അത് ഇറച്ചുയർത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നതിനാ, കോടിക്കണക്കിന് സ്വന്ത് സ്വർണ നാണയ കൈവെള്ളയിൽ വന്നിട്ട് പോലും ഒരു സ്വർണ നാണയം പോലും തന്റെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാൻ മുആദ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. നമ്മളാണെങ്കിലും എന്നാ പിരിക്കല്ലേ, ഇപ്പൊ അതാണല്ലോ പരിപാടി, സക്കാത്ത് പിരിച്ചിട്ടും അതൊക്കെ കുറെ വിഴുങ്ങുക, അവനവൻ വിഴുങ്ങുക, അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ.
അവൻ വലുതായി, അവൻ വീട് വെച്ച് വലുതായി. അക്കാത്തിന്റെ പിരിവുകാർ അള്ളാഹു മുളെ കാക്കുമാറാവട്ടെ. ഇന്നത്തെ തലമുറ അതാണ്. വഅദ് റളിയല്ലാഹു തആല എന്താ ചെയ്യുന്നത്? വാങ്ങിച്ചിട്ടത് സിസ്റ്റമായി കൊടുത്തതിന്റെ പേരിൽ നാട്ടിലുള്ള സർവരുടെയും പട്ടിണി മാറി. അവസാനം അത് മുഴുവനും സക്കാത്തിന്റെ മുഴുവൻ പണവും അവസാനമായപ്പോൾ വാങ്ങാൻ ആളില്ലാതെ അത് പരിപൂർണമായിട്ട് മദീനയിലേക്ക് കൊണ്ടുവന്ന ചരിത്രം പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട്. അത്രയേറെ സൂക്ഷ്മത വെച്ചു സമ്പത്തിന്റെ വിഷയത്തിൽ. ഒരു നയാ പൈസ പോലും എനിക്ക് വേണ്ടടോ, എനിക്ക് അല്ലാ തരും. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറമാണ് ഏറ്റവും വിജയമെന്ന് അവിടുന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വഫാത്താകുന്ന സമയം രണ്ട് കൈകളും ആകാശത്തിന്റെ അധിപനായ പടച്ചിറപ്പിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമോ അന്നീലം ഉഹിബ്ബ ദുനിയാ വതൂല ബഖാ. അല്ലാഹുവേ പടച്ചിറപ്പേ, നിനക്കെന്നെ അറിയാമല്ല അല്ലാ, ഞാൻ ദുനിയാവ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല അല്ലാ, ഈ ദുനിയാവിൽ കാലാകാലം വസിക്കണമെന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിൽ ഇല്ലേ ഇല്ല. എനിക്ക് ഈ ദുനിയാവിൽ വസിക്കണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം വലത് കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഷെയ്ഖാന്റെ കൊടുത്തു എന്നാ ഞാൻ നിർത്തുകയാണ് കേട്ടോ, ഇങ്ങനെ ഷെയ്ഖാന്റെ കൊടുക്ക. കൂടെ ഉള്ളവർ അന്താളിച്ചു, ഭാര്യയും കുടുംബങ്ങളും ഒക്കെ അന്താളിക്കാൻ, ഇത് ആർക്കാണ് ഈ ഷെയ്ഖാന് കൊടുക്കുന്നത്? അദ്ദേഹം വിളിച്ചു പറയുകയാണ്, മർഹബാ മർഹബാ മർഹബൻ ബി അസ്റായീൽ, സ്വാഗതമാണ് സ്വാഗതമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ, കടന്നു വരുക കടന്നു വരുക. ദാരിദ്ര്യത്തിന്റെ താകുന്ന പ്രഥമകാഷ്ടയിൽ നിലകൊള്ളുന്ന സമയത്താണല്ലോ നീ എന്നിലേക്ക് കടന്നു വന്നത്, കടന്നു വരുക സ്വാഗതമാണ് സ്വാഗതമാണെന്ന് പറഞ്ഞ് വഅദ് റളിയല്ലാഹു അൻഹു വലത് കൈ കൊണ്ട് ഷെയ്ഖാന് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന് ചരിത്രമാണ് പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ. അതുകൊണ്ടല്ലേ അവരെ പ്രണയിച്ചു പോയത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ചില കൂട്ടുകാരുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിൽ പെട്ട വ്യക്തിയാണ് മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു റസൂൽ ഒരിക്കൽ പറഞ്ഞു, അത്രേ ആലമ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു. എന്ന സമുദായത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് വ്യക്തമായി നല്ലതുപോലെ തിരിച്ചറിയാവുന്ന ഒരു സഹാബിയുണ്ട് കേട്ടോ, അത് മറ്റാരുമല്ല യമനിലേക്ക് പറഞ്ഞയച്ച, എന്റെ വാട്ട് കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി യമനിൽ പോയി പ്രബോധനം നടത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകള് വിശ്വാസത്തിന്റെ തെളിനീര് കൊടുത്തതാകുന്ന മുആദാണ് മുആദാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്കും സാധിക്കണം ഈ പുണ്യ റമദാനിൽ, നമുക്കും അത് നേടിയെടുക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിൽ നൽകുന്ന സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈമാൻ ധാരികളായി വർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 30, 40, 50, 60, 70 വയസ്സ് ഈ ദുനിയാവിൽ ജീവിച്ചു തീർത്ത മുസ്ലിം സഹോദര സഹോദരിമാരെ, മുആദ് റളിയല്ലാഹുവിനെ പോലെ, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ, ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹുവിനടക്കമുള്ള സഹാബത്തിനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈമാൻദാരികളായി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മളെ കുറിച്ച് 10 പേര് മരണപ്പെട്ടു പോയാൽ, ഇന്ന ഹാജിയാര് സലീം സാഹിബ് അല്ലെങ്കിൽ റഫീഖ് സാഹിബ് അല്ലെങ്കിൽ ഷുഹൈബ് സാഹിബ് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്ന് 10 പേര് നമ്മളെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ ദിവസം നൽകുന്നത്. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇനിയുള്ള ജീവിതം വിനിയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതല്ല, ഇല്ല എന്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് മോശത്തരമാണെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ രാവ് കൈ ഉയർത്തി ദുആ ചെയ്തോ. ഖാലിദ് ഉസ്താദിന്റെ ദുആയിൽ കണ്ടമിടറിക്കൊണ്ടുള്ള പ്രാർത്ഥനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകീയ മോചനം നേടിയെടുത്ത് സ്വർഗത്തിന്റെ കവാടമാകുന്ന റിയാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർക്ക് നൽകപ്പെടുന്ന അതിവിശിഷ്ടവും വൈശിഷ്ടവുമാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു ഈ സദസ്സ് നിദാനമാക്കട്ടെ. അല്ലാഹു ഈ സദസ്സ് നിദാനമാക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബാങ്കിന് മുമ്പ് തന്നെ നമ്മുടെ മജ്‌ലിസ് പിരിയും. അതുകൊണ്ട് തന്നെ ദുആയിലേക്ക് ഇൻഷാല്ലാ കടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. സുബ്ഹയ്ക്ക് ശേഷം ഇരീദിനോടൊപ്പം റൂഹെ ബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാരുൾപ്പെടെ ധാരാളം ആളുകൾ ഞാനുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന ഗരിതാഗപ്പള്ളിയിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു ഖൈർ ബറക്കാത്തുകൾ ചൊരിയട്ടെ. വന്നിരാഗത മാദിനി ഉസ്താദ് അടക്കം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, സദാത്യങ്ങൾക്ക്, ഉലമാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിലായി നസീബാക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്ത് വന്നിരാഗുന്ന ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.